അന്തരാസ് കുന്തരാസ് തള്ളെ കളിപ്പ് തീരണല്ലോ. ആര് പറഞ്ഞടേ നമ്മുടെ ഇക്കയ്ക്ക് കോമഡി പറ്റില്ലെന്ന്? മമ്മൂക്കയുടെ അഭിനയ മികവിനെ എങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാൻ ശ്രമിച്ചാലും അത് കുറഞ്ഞു പോവുകയുള്ളൂ. കാരണം വാക്കുകൾക്ക് അതീതമായ പെർഫെക്ഷനോടെയാണ് അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. വിവിധ ഭാഷകളിലായി 400-ലധികം സിനിമകളിൽ മമ്മൂക്ക അഭിനയിച്ചു. 3 ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ. ഇമോഷണൽ രംഗങ്ങളായാലും ആക്ഷൻ രംഗങ്ങളായാലും കോമഡി ആയാലും അദ്ദേഹം അനായാസം കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയാം. അത്തരത്തിൽ മമ്മൂക്ക കോമഡി ചെയ്ത് ഫലിപ്പിച്ച ചില സിനിമകൾ കാണാം. 2005-ലെത്തിയ ബെല്ലാരി രാജ ഇന്നും സെൻസേഷനിലായിരിക്കുന്ന മമ്മൂക്കയുടെ കഥാപാത്രമാണ്. കൂളിംഗ് ഗ്ലാസും തിരുവനന്തപുരം സ്ലാങ്ങുമൊക്കെയായി മമ്മൂക്ക അഴിഞ്ഞാടിയ കഥാപാത്രം. അന്നുവരെ കണ്ടതിൽ നിന്ന് മമ്മൂക്കയെ മറ്റൊരച്ചിലേക്ക് ഒഴിച്ചു വാർത്ത രാജമാണിക്യം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൊന്നാണ്. അൻവർ റഷീദാണ് രാജമാണിക്യം സംവിധാനം ചെയ്തത്. തൃശൂർ ഭാഷയിൽ അരിപ്രാഞ്ചി അങ്ങോട്ടൊരു കലക്ക് കലക്കിയ പടം. എന്തുകൊണ്ട് പ്രാഞ്ചിയേട്ടനായി മമ്മൂട്ടിയെ എടുത്തു എന്ന ചോദ്യത്തിന് സംവിധായകൻ രഞ്ജിത്ത് നൽകിയ മറുപടി പ്രാഞ്ചിയേട്ടനായി വേറെ ആരെയെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ എന്നാണ്. അതാണ്, പ്രാഞ്ചിയേട്ടനായി മമ്മൂക്ക അങ്ങോട്ട് ജീവിക്കുകയായിരുന്നു. അഭിനയിച്ചു ഫലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കഥാപാത്രമാണ് അഴകിയ രാവണനിലെ ശങ്കർദാസ്. പുറമേ നോക്കുമ്പോൾ ആള് ഭയങ്കര സീരിയസ് ആയിരിക്കണം, അതേസമയം ചിരിപ്പിക്കുകയും വേണം. അതിൽ മമ്മൂക്ക വിജയിക്കുക തന്നെ ചെയ്തു. മമ്മൂക്കയുടെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിലൊന്നാണ് ശങ്കർദാസ്. കാലത്തെ അതിജീവിച്ച മമ്മൂക്കയുടെ മാസ് കഥാപാത്രങ്ങളിലൊന്നാണ് 1990-ൽ കോട്ടയം കുഞ്ഞച്ചൻ. എന്നത്തെയും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകളിലൊന്നായ കുഞ്ഞച്ചനിലെ ഓരോ സീനിലും മമ്മൂക്ക ചിരിപ്പിച്ചത് ആരും മറക്കില്ല. സുരേഷ് ബാബു സംവിധാനം ചെയ്ത ചിത്രത്തിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച താരനിരയാണ് അണിനിരന്നത്. TVയിൽ വരുമ്പോഴൊക്കെ മിസ് ചെയ്യാതെ എല്ലാത്തരം പ്രേക്ഷകരും കാണുന്ന സിനിമകളിലൊന്നാണ് നന്ദി വീണ്ടും വരിക. മമ്മൂക്ക ആദ്യമായി ഒരു മുഴുനീള കോമഡി കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണിത്. 1986 ഈ ചിത്രം ഇറങ്ങിയത്. തന്റെ ജോലിയെ പേടിക്കുന്ന പോലീസ് ഓഫീസറായാണ് മമ്മൂക്ക ചിത്രത്തിലെത്തിയത്. ഇന്നും എല്ലാവരും എടുത്തു പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് മനുവങ്കിൾ. അന്യഗ്രഹ ജീവികളെ നോക്കി നടക്കുന്ന ശാസ്ത്രജ്ഞനായി മമ്മൂക്ക തകർത്തത് മറക്കാനാവില്ല. സംവിധായകൻ ഡെന്നിസ് ജോസഫിന്റെ കഥയ്ക്ക് ഷിബു ചക്രവർത്തിയാണ് തിരക്കഥയും സംഭാഷണവും എഴുതിയത്. ഈ ചിത്രം 1988 ഏപ്രിൽ 7 തിയേറ്ററുകളിലെത്തിയത്. മമ്മൂട്ടി എന്ന ഡീസന്റ് നായകനെ ആദ്യമായി കട്ടക്കോഴിയായി പ്രേക്ഷകർ കണ്ടു ഞെട്ടിയ പടമാണ് 1990-ൽ കുട്ടേട്ടൻ. കുറച്ച് കള്ളത്തരവും പ്രേമരോഗവുമൊക്കെ ചേർന്ന കുട്ടേട്ടനെ മമ്മൂക്ക അനായാസമായി അവതരിപ്പിച്ചു. സ്ത്രീലംബടനായ വിഷ്ണുനാരായണന്റെ കഥ പറയുന്ന ഈ ചിത്രത്തിന്റെ കഥ, തിരക്കഥ, സംഭാഷണം എന്നിവ നിർവഹിച്ചത് ലോഹിതദാസാണ്. ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുരളി, ജഗദീഷ്, സരിത, മാധു എന്നിവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിലെത്തിയത്. സത്യനന്ദിക്കാടിന്റെ സംവിധാനത്തിൽ 1987 ഇറങ്ങിയ ശ്രീധരന്റെ 1 തിരിമുറിവ് ഏറ്റവും നല്ല കോമഡി ചിത്രങ്ങളിലൊന്നാണ്. സത്യനന്ദിക്കാടിന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥയും സംഭാഷണവും എഴുതി. മമ്മൂട്ടി, നീനാക്കുറുപ്പ്, സുരേഷ് ഗോപി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രത്തിലെ പല കോമഡി രംഗങ്ങളും ഇപ്പോഴും സുപരിചിതമാണ്. പൊതുവെ ഹാസ്യരംഗങ്ങൾ മമ്മൂക്കയ്ക്ക് വഴങ്ങില്ലെന്നാണ് വിമർശകർ പറയുന്നത്. അങ്ങനെ കരുതുന്നവർ ഈ സിനിമകൾ കണ്ടാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പോൾ ഉള്ളൂ. ഇനിയും കിടിലൻ ഹാസ്യ കഥാപാത്രങ്ങളുമായി ചിരിപ്പിക്കാൻ മമ്മൂക്ക എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.